എല്ലാവർക്കും ഷീസ് ഹോമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞിയും ചെറുപയർ ചമ്മന്തിയുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ശരീരബലം കൂട്ടാനും നടുവേദനയ്ക്കും പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതിനും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് ചെറുപയർ ചമ്മന്തിയും ഉണ്ടാക്കിയെടുക്കാം. കർക്കിടക കഞ്ഞിക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇത് സാധാ പച്ചരി, ബസ്മതി റൈസ്, പിന്നെ ചെറുപയർ, ഞവര അരി. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഞവര അരി മെഡിക്കൽ സ്റ്റോറിലും വാങ്ങാൻ കിട്ടും. ഉലുവ, പിന്നെ കുറച്ച് ജീരകം, മഞ്ഞൾപൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം, ഈ ധാന്യങ്ങളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സൂക്ക് ചെയ്തിട്ട് വെക്കാം. ഒരു 6 മണിക്കൂറെങ്കിലും സൂക്ക് ചെയ്തിട്ട് വെക്കണം. അതിനുശേഷം വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഉലുവക്കഞ്ഞി കുക്കറിൽ വേവിച്ചെടുക്കാം. ഉലുവ സൂക്ക് ചെയ്ത് അതേ വെള്ളത്തോടു കൂടി തന്നെയാണ് ഉലുവ ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് പച്ചരി, ഞവര അരി, ചെറുപയർ, പിന്നെ ഒരു തേങ്ങ ആണ് ഇതിന് എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങയുടെ 2-ാമത്തെ പാലാണ് ഇതിൽ ഒഴിക്കുന്നത്. ഇനി അഥവാ തേങ്ങാപ്പാൽ എടുക്കുന്നില്ലെങ്കിൽ ഇത് വെന്തതിന് ശേഷം ഫ്രഷ് തേങ്ങ ഗ്രേറ്റ് ചെയ്ത് ഇട്ടാലും മതി. പിന്നെയുള്ളത് വളരെ കുറച്ച് ജീരകം, അങ്ങനെ വളരെ കുറച്ച് മഞ്ഞൾ. ഇതിനി കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി വെന്തിട്ടുണ്ട് ഉലുവക്കഞ്ഞി. ശരിക്കും കർക്കിടകത്തിലെ ഉലുവക്കഞ്ഞി ശരിക്കും പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാം കഴിക്കാം. പിന്നെ പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാൽ ഉണ്ടാകുന്നതിന് ഈ ഉലുവക്കഞ്ഞി വളരെ നല്ലതാണ്. ശരീരപുഷ്ടിക്കും നടുവേദനക്കും എല്ലാത്തിനും ഉലുവക്കഞ്ഞി വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർക്കാം. ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക കഞ്ഞി ഉലുവക്കഞ്ഞി റെഡിയായി. ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഉലുവക്കഞ്ഞിക്ക് കഴിക്കാനായി കൂടെ കഴിക്കുന്ന ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. നല്ല പോഷകമൂലമുള്ള ചമ്മന്തിയാണിത്. അതിനെന്തൊക്കെയാണ് വേണ്ടുന്ന ചേരുവകൾ നോക്കാം. ചെറുപയർ, ഗ്രേറ്റ് ചെയ്ത തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കായമുളക്, കറിവേപ്പില. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചെറുപയറി കഴുകി ഒരു പാനിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആകുന്നവരെ ചെറുപയറ് വറുത്തെടുക്കാം. ചെറുപയറി വറുത്ത് കഴിഞ്ഞ് ഇത് ഇനി തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ചെറുപയറി നല്ല നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിലെ ചേരുവകളെല്ലാം ഇട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ചമ്മന്തി അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചെറുപയറിൻ്റെ ഈ പൊടിയും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് ഒന്നും അരിയാനേ പാടുള്ളൂ. ചെറുപയറി ചമ്മന്തി റെഡിയായി. ഉലുവക്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണിത്. ഈ ചമ്മന്തി പൊതുവേ ആർക്കും അത്രക്കങ്ങ് അറിയില്ല എന്ന് തോന്നുന്നു. എന്നാൽ ഇതെല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ലൊരു ചമ്മന്തിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഉലുവക്കഞ്ഞിയും ചെറുപയർ ചമ്മന്തിയും റെഡിയായിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് ഇത്. ആരോഗ്യത്തിനെല്ലാം നന്നായി, നല്ല ഉഷാറും ശരീരത്തിനെല്ലാം എല്ലുകൾക്കെല്ലാം നല്ല ബലം ഉണ്ടാകാനുള്ള ഉലുവക്കഞ്ഞി വളരെ നല്ലതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് കാണുമല്ലോ.
ഇതുപോലെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.